ഞാൻ ജയതിലകൻ ഹർഷം പടയോഗയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സിംഹാസനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് മൂന്ന് രീതിയിൽ ഇതിൽ ചെയ്തു കാണിക്കുന്നുണ്ട്. സ്ഥിരം യോഗ ചെയ്യുന്നവർ സിംഹാസനത്തെ അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാലുകൾ നീട്ടിയിരുന്നതിന് ശേഷം അതാത് കൈകൾ കൊണ്ട് കാലുകൾ പിടിച്ച് കാൽമുട്ടുകൾ മടക്കി പിന്നോട്ട് വെച്ചതിന് ശേഷം ഉദം നിലത്ത് പതിച്ചുകൊണ്ട് കാൽമുട്ടുകൾ വീതിയിൽ വെച്ച് കൈവിരലുകൾ അകത്തി കാൽമുട്ടുകൾക്ക് മുന്നിലായി പതിച്ചു വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നാക്ക് പുറത്തേക്ക് പരമാവധി നീട്ടുക. അതിനുശേഷം തല താഴോട്ട് വെച്ച് താടി നെഞ്ചിൽ അമർത്തുകയും നാക്ക് പരമാവധി പുറത്തേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കുകയും ചെയ്യുക. ഈ സമയം പല്ലിളിച്ച് ഒരു സിംഹത്തിൻ്റെ പ്രതീതി വരത്തക്ക വിധത്തിൽ നിൽക്കുക. അല്പസമയം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് നേരെ നിൽക്കുക. അതിനുശേഷം കാലുകൾ ആദ്യ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. നെഞ്ചുയർത്തി വയറിക്കായിരിക്കണം ഇത് ചെയ്യേണ്ടത്. സിംഹാസനത്തിൻ്റെ മറ്റൊരു രീതിയാണ് പറയുന്നത്. കൈ രണ്ടും മുന്നിൽ മുട്ടിന് മുന്നിലായിട്ട് പതിച്ചു വെക്കുകയും ശരീരം നിവർന്ന് നെഞ്ചുന്തി നിറക്കുന്നിരിക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം നോർമലായി എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് തല രണ്ട് ഭാഗത്തേക്കും തിരിച്ചുകൊണ്ട് സാധാരണ സിംഹം വിശ്രമവേളകളിൽ ചെയ്യുന്നതുപോലെ ചെയ്യുക. അതിനുശേഷം ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സിംഹഗർജന രീതിയിൽ ആഞ്ഞൊരലർച്ചയോടെ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക. നാക്ക് പുറത്തേക്ക് പരമാവധി നീട്ടി താടി നെഞ്ചിൽ ചേർത്ത് വെച്ച് പല്ലിളിച്ച് നോട്ടം ഭ്രൂമധ്യത്തിൽ അതായത് പുരികങ്ങളുടെ നടുവിൽ വെക്കുക. ശ്വാസം വിട്ടുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം മുന്നോട്ടേക്ക് ആഞ്ഞി കൈകൾ രണ്ടും മുമ്പിൽ പതിച്ചു വെച്ചുകൊണ്ട് നാവ് പുറത്തേക്ക് പരമാവധി നീട്ടി പല്ലിളിച്ച് ദൃഷ്ടി ഭ്രൂമധ്യത്തിൽ വെച്ചുകൊണ്ട് ശ്വാസം എടുത്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അല്പസമയം സാവധാനം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. സിംഹാസനം നരസിംഹ അവതാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരാസനമാണിത്. ഗ്രന്ഥി വ്യവസ്ഥയുടെയും നാഡീ വ്യവസ്ഥയുടെയും ഉദ്ദീപനത്തിനുതകുന്ന ആസനമാണ് സിംഹാസനം. ശ്വസന വ്യവസ്ഥയെ കൂടി നന്നായി ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നുണ്ട്. തൊണ്ട ചൊറിച്ചൽ, കോൾഡ് എന്നിവയ്ക്കും ടോൺസിലൈറ്റിസിനും സിംഹാസനം ഉത്തമമാണ്. ശബ്ദം ക്ലിയർ ആവാൻ സിംഹാസനം വളരെ നല്ലതാണ്. ഗായകർക്കൊക്കെ സ്ഥിരം ഈ ആസനം ചെയ്താൽ സ്വരമാധുര്യം കൂടുന്നതാണ്. കൂടാതെ വിക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കൊറോണ പോലുള്ള സാംക്രമിക അസുഖങ്ങളെ അകറ്റി നിർത്താൻ സിംഹാസനം സ്ഥിരമായി ചെയ്താൽ സാധിക്കുന്നതാണ്. മൈഗ്രെയിൻ തലവേദനയ്ക്ക് സിംഹാസനം പരിഹാരമാണ്. വായ്നാറ്റം ഒഴിവാകുന്നു, മുഖത്തെ ചുളിവ് കുറയുന്നു, മുഖസൗന്ദര്യം കൂടുന്നു, സ്വപ്നസ്ഖലനം, ശീഘ്രസ്ഖലനം എന്നിവയ്ക്ക് പരിഹാരമാകുന്നു. മാനസിക പിരിമുറുക്കം കുറയുന്നു. കാൽമുട്ടുകൾക്ക് പ്രശ്നമുള്ളവർ ഇത് ചെയ്യരുത്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ പരിശീലകൻ്റെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതുതായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.